Hi friends, welcome to my channel. The Marcello, super fingers. അപ്പോൾ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ഫേവറേറ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോസ് ആണ് ഇന്നത്തെ നമ്മുടെ താരം. മാഷ്മെല്ലോ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫോണ്ടൻ്റ് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ കാണുന്നത് പോലത്തെ മിനി മാഷ്മെല്ലോസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബിഗ് മാഷ്മെല്ലോസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാഷ്മെല്ലോസ് ഒന്ന് നന്നായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ബൗളും ഒരു വുഡൻ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓവൻ സേഫ് ബൗൾ എടുക്കുക. ഇനി നമുക്ക് ആ ബൗളും അതേപോലെ തന്നെ സ്റ്റിക്കും മാർജരിൻ അല്ലെങ്കിൽ ബട്ടറും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാഷ്മെല്ലോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മാഷ്മെല്ലോസിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ നോർമൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാഷ്മെല്ലോസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അല്ലെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 50 ഗ്രാംസ് മാഷ്മെല്ലോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാംസ് ഐസിങ് ഷുഗറാണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ ആ ഒരു ഡബിൾ ആണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ പാത്രം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. കണ്ടോ, ഇതേപോലെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ ഇളക്കി കൊടുക്കുമ്പം തന്നെ മാഷ്മെല്ലോസ് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഓവനിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ 30 സെക്കൻഡ്സിലും നമ്മൾ ഓഫ് ചെയ്ത് അത് പുറത്തെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആദ്യത്തെ ഫസ്റ്റ് 30 സെക്കൻഡ്സിൽ തന്നെ മാഷ്മെല്ലോസ് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള ബൗൾ വേണം ഓവനിൽ വെക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇതേപോലത്തെ ഒരു ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ളൊരു ടെക്സ്ചറായി കിട്ടും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു മാഷ്മെല്ലോ പോലും നമുക്ക് കിട്ടാനില്ല, ഫുള്ള് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെയാണ് ഇങ്ങനെ വരിക. ഇനി അതേ ചൂടോട് കൂടി തന്നെ അതിലേക്ക് നമ്മൾ ഐസിങ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ 70 ഗ്രാംസ് മാഷ്മെല്ലോസ് ആണ് എടുത്തിരുന്നത്. അതുകൊണ്ട് 140 ഗ്രാം ഐസിങ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഈ ഐസിങ് ഷുഗർ വീട്ടിൽ തന്നെ റെഡിയാക്കിയതാണ്. ഹോം മെയ്ഡ് ഐസിങ് ഷുഗറിൻ്റെ റെസിപ്പി ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐസിങ് ഷുഗർ എപ്പോഴും നല്ല ഫൈൻ ആയിരിക്കണം. റെഡിയാക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്ത് ഒട്ടും ഇതില്ലാന്ന് തരിതരിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷമേ ഐസിങ് ഷുഗർ യൂസ് ചെയ്യാവുള്ളൂ. ഈ ബൗളിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉണ്ടല്ലേ, നല്ല സ്റ്റിക്കായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ നമ്മുടെ കയ്യിലും ഒന്ന് നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലെ ആ ഒരു ബോഡിയിലെ ആ ഒരു ടെമ്പറേച്ചറും പിന്നെ മാഷ്മെല്ലോസും എല്ലാം കൂടെ കൂടുമ്പോഴാണ് നല്ല ആ ഒരു ഫൈൻ ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറിലായിട്ട് വരിക. സോ കൈകൊണ്ട് തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. ബൗളിലുള്ള എല്ലാം കൂടെ ഒരു പ്ലെയിൻ സർഫസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ സർഫസിൽ ഞാൻ കുറച്ച് ബട്ടറും അതേപോലെ തന്നെ ഐസിങ് ഷുഗറും ഇട്ടിരുന്നു. എന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ബട്ടർ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ അത്ര വലിയ സ്റ്റിക്കി ആയിട്ട് പിടിക്കുന്നില്ല. എന്തെങ്കിലും ഷോർട്ടനിങ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് കയ്യിൽ പിടിച്ച് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും, കേട്ടോ. സോ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചുകൊണ്ടോയിരിക്കുക. ഐസിങ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത്, അതായത് ആ ഒരു മെഷർമെൻ്റ് ഓർക്കണം, ഡബിൾ ആണ് ഐസിങ് ഷുഗർ വേണ്ടത്. അതിൽ കൂടുതൽ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്താൽ മാഷ്മെല്ലോസ് ഭയങ്കര ഹാർഡായി പോകും. ഈ ഫോണ്ടൻ്റ് മേക്കിലെ ഒരു ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കുഴയ്ക്കുന്ന ആ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. ഒരു 10 to 15 മിനിറ്റ്സ് ഇതേപോലെ നമ്മുടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോണ്ടൻറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഫോണ്ടൻറ്റ് ഇങ്ങനെ റെഡിയാക്കിയിട്ട് നമ്മൾ കേക്കിലൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ഫോണ്ടൻറ്റിൻ്റെ അങ്ങനത്തെ ആ ഒരു ടേസ്റ്റ് ഇല്ല. അതല്ല, നമുക്ക് വേറെ ഈ ഒരു മാഷ്മെല്ലോസിൻ്റെയും ഐസിങ് ഷുഗറും കൂടെ ആ മിക്സ് ആയിട്ടുള്ളൊരു നല്ല ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഞാൻ ഹോം മെയ്ഡ് ഐസിങ് ഷുഗറിൽ വാനില പൗഡർ അതെല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ ഒരു അടിപൊളി ടേസ്റ്റാണ്. നോർമൽ ഫോണ്ടൻറ്റ് കഴിച്ച് ഫോണ്ടൻറ്റ് കേക്ക്സ് ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ഫോണ്ടൻറ്റ് കേക്ക്സ് എല്ലാവരും പറയുന്നത് ആ ഫോണ്ടൻറ്റ് എടുത്ത് മാറ്റിയിട്ട് ഉള്ളിലെ കേക്ക് മാത്രമേ കഴിക്കാവുള്ളെന്നാണ് പറയാറ്. പക്ഷേ നമ്മുടെ ഈ ഫോണ്ടൻറ്റും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കേക്കും കഴിക്കാം, ഫോണ്ടൻറ്റും കഴിക്കാം, എല്ലാം കഴിക്കാം. സോ ഇപ്പോൾ ഈ ഒരു പരിവം കണ്ടില്ലേ, ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കയ്യിലൊട്ടും സ്റ്റിക്കിയല്ല. പിന്നെ ഇപ്പം മക്കളുടെയൊക്കെ കളിക്കുന്ന ക്ലേ ഇല്ലേ,
അതുപോലെയൊക്കെയാണ് അവസാനം വരുമ്പോഴേക്കും ഇരിക്കുക. പിന്നെ ഇതേ കണ്ടില്ലേ, ഇതേപോലത്തെ അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്ക് ക്ലിംഗ് റാപ്പിൽ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം. പിന്നെ നമുക്കിതിലേക്ക് കളർ ആഡ് ചെയ്യണമെങ്കിൽ ജെൽ ഫുഡ് കളറാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഫോണ്ടൻ്റ് ഒരിക്കലും ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കരുത്, പുറത്ത് തന്നെ നമ്മുടെ എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെച്ചാൽ മതി. പിന്നെ ആ ഒരു ഫോണ്ടൻ്റ് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള ഐറ്റംസാണിത്. ഇത് ഒരു അക്കൗണ്ടൻ്റ് തീം കേക്കായിട്ട് റെഡിയാക്കിയെടുത്താണ് ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. സോ ഇതിൽ കളറ് ഓരോരോ കളറ് ജെൽ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം റെഡിയാക്കിയത്. ഇതൊന്നും നമുക്ക് വേസ്റ്റ് ആയില്ല, ഇതെല്ലാം കഴിക്കാൻ പറ്റുമായിരുന്നു. സോ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. Lucky and I'm chapaiganam. Bye bye. Thanks for watching.